ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നെയ്സ്പത്രിയാണ്. അപ്പോൾ എന്നോടൊരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു നെയ്സ്പത്രി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഞാനിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇതാ നമ്മൾ അരിപ്പൊടി പൊടിച്ചതൊക്കെതാ. ഞാൻ നോമ്പോ നീന്റെ പക്ഷെ രണ്ട് ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഏതായാലും ഇന്നിപ്പോ ഉണ്ടാക്കലോ ആയി കാണിക്കലോ ആയി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇതുപോലെ ഒരു ചായ ഗ്ലാസ്, ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ, അതിന് ഒരു മൂന്ന് ഗ്ലാസ് പൊടി ഞാൻ എടുക്കും കേട്ടാ. ഇതുവേണ്ട, മൂന്ന് ഗ്ലാസ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അളവൊന്നും എടുക്കാറില്ല. അതുപോലെ കുറച്ച് പൊടി എടുക്കും, കുറച്ച് വെള്ളം തിളപ്പിക്കും, അങ്ങനെ പൊടി ഇട്ട് ഇളക്കി എടുത്തിട്ടാണ് ഉണ്ടാക്കലാണ്. അപ്പൊ ഇതുപോലത്തെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതാ മൂന്ന് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനനുസരിച്ച് വെള്ളം കൊടുത്തേക്കാം. അപ്പൊ ഇതിനൊരു ആറ് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് ഉപ്പിട്ടുകൊണ്ട് തിളപ്പിക്കാൻ വേണ്ടി പോവാണ്. നമുക്കിതിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഞാനിന്ന് പത്തിരിക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്നത് മുട്ട ഉടച്ച് വാർന്നിട്ടുള്ള കറിയാണ്. അപ്പൊ ഇതിക്ക് ഞാനൊരു വെല്ലുള്ളിന്റെ കഷ്ണം, ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഉപ്പിട്ട് കണ്ട് തിളപ്പിച്ചിട്ട് മുട്ട എന്താ ഉടച്ച് പാലും. ഇതൊക്കെ വെന്തിന് ശേഷം ഉടച്ച് വാർന്നിട്ട് തേങ്ങ അരച്ച് പാലും കേട്ടോ. വയസ് പത്തിരിക്ക് നല്ല രസമാണ്. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മളെ പത്തിരിക്ക് വെച്ച വെള്ളം ഇതാ നല്ല തളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം. ചില പൊടി ഉണ്ടാവും, അരിപ്പൊടി ഉണ്ടാവും ഭയങ്കര ഒട്ടലിട്ട്, അങ്ങനെയൊക്കെ ആവുമ്പോൾ പൊടിയൊന്നും ശ്രദ്ധിക്കണം. അത് കുറച്ച് ഒട്ടുന്ന പൊടി തന്നെയാണ്. ദോശയൊക്കെ ചൂടുമ്പോണ്ടല്ലോ, എന്താ പറയുക, ദോശ ചൂടുന്ന സമയത്ത് ദോശയൊക്കെ ഒട്ടും, അങ്ങനത്തെ ഒരു പൊടിയാണ്. കുറച്ച് ഒട്ടണ പൊടിയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ മൂന്ന് ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഒരു അഞ്ചര ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ അപ്പോൾ ഒരു കയ്യിലും കൂടി പൊടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടാ. അത് ഭയങ്കര ഒട്ടണ പൊടിയാണ്. ഒരു കയ്യിലും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ അത് കളിയില്ല, കയ്യിലൊട്ടാതെ നമുക്ക് ഉരുളാക്കിട്ട് എടുക്കാം. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞില്ല ഞാൻ അളവെടുത്തുകാണല്ലോ ഉണ്ടാക്കുന്നതെന്ന്, പക്ഷെ എങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ഇതാ മാവ് എല്ലാം ഉഷാറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്ര ചൂടിൽ എന്തായാലും നമുക്ക് കയ്യോട് വയ്ക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇതുപോലെ എന്താ ഇതിന്റെ പാത്രം വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് അമുക്കി അമുക്കി കൊടുത്താല് നല്ലോണം സോഫ്റ്റ് ആയിട്ട് മുത്തി. അപ്പൊ നല്ലോണം എന്താ നല്ലോണം അമുക്കി അമുക്കി കൊടുത്തക്കണം കേട്ടോ. അന്നി നമുക്ക് ഇത് നല്ലോണം ഒന്നുകൊണ്ട് കൈ വെച്ച് കുഴച്ചെടുത്താൽ മതി. തേങ്ങ ഒഴിച്ചില്ലല്ലോ, തേങ്ങ ഒഴിച്ചു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ കയ്യിലിങ്ങനെ തടവിയിട്ട് ഇതാ മുട്ടക്കറി നല്ലോണം തളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ല ഉള്ളിയും തക്കാളിയൊക്കെ വേവട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങയും
അതിൻ്റെ കൂടെ തന്നെ മുട്ടയും ഉടച്ചിട്ട് എടുത്താൽ നമ്മൾ കറി റെഡിയാവും. അവസാനം നല്ല തുമ്പിച്ചെടുത്താൽ മതി. മുട്ടക്കറിക്കുള്ള തേങ്ങയാണ്. അത് നന്നാവും, അന്നാൾ പൊളിച്ചാൽ കേടാവും. വെട്ടത്തി കൊണ്ട് സിമ്പിളായി പൊളിക്കുന്നത് കാണിക്ക. എത്ര പ്രാവശ്യം എപ്പോഴും കാണിക്കണേ. ഒന്നാമത് നല്ല ചൂടല്ലേ, എത്ര പച്ച കൊടുന്ന് വെച്ചിട്ടും കാര്യമില്ല. കേടല്ലേ, ഉള്ളു കേടാ. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കോലം കാണുമ്പോൾ തന്നെ അറിയണ്ട്. എന്താ ചെയ്യാ, തേങ്ങ ഈ ചൂടുകൊണ്ടാണ് ഇങ്ങനെ കേടായിരുന്നത്. പിന്നെ ഞാൻ പത്തിരി ഇതാ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാ ഒരു തൂക്കപാത്രത്തിന് മാവ് ഇങ്ങനെ ഇങ്ങോട്ട് അടച്ചുകൊണ്ട് മൂടി വെച്ചാണ്ടല്ലോ, ഒന്നും പറ്റൂല. എല്ലാം കൂടി ഉണ്ടാക്കിയാണ് ഇങ്ങനെ ഉണക്കി വെക്കണമായിട്ട് നല്ലതേ. നല്ല ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചിട്ട് അതിന്റെ അടി വേണ്ട. ഇനി ഞാൻ അരച്ചോളാം. അതിക്കുള്ള ഇത്തിരി പെരിഞ്ചീരവും ചെറുള്ളി ഇട്ടുകൊണ്ട് അരക്കാം. അപ്പൊ കറി ഇങ്ങനെ ഇളക്കാൻ പറ്റൂല, നമ്മൾ ഉടച്ച് പറഞ്ഞതിന് ശേഷം കറി ഇളക്കിയത് നന്നായിട്ട് കുത്തി ഇളക്കാതെ ഇങ്ങനെ. ഇതാണല്ലേ നമ്മളെ പത്തിരി. നമ്മൾ സാധാരണ കൊയിലിൽ പരത്തിയെടുക്കണം അതേ വലിപ്പത്തില്, നല്ല വലിയ പത്തിരി ഒറ്റ അമർത്തന അമർത്തിയാൽ മതി. നമ്മളെ പത്തിരി എപ്പോഴും നന്നായി കിട്ടുന്നവരുണ്ട് നമ്മളെ കുഴക്കലും നമ്മളെ വാട്ടലിൽ തന്നെയാണ്. അപ്പോൾ വാട്ടിലെല്ലാം ഉഷാറാവുമ്പോൾ നല്ലോണം കുഴക്കുമ്പോൾ. അപ്പം ഞാൻ ചെയ്ത രീതിക്കാണെങ്കിൽ അധികം മല്ലിക്കെട്ടി നമ്മൾ കുഴക്കേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ നമ്മൾ കുഴച്ച് കിട്ടും. ഇതാണ്ടില്ല പത്തിരിൻ്റെ ഒക്കെ ഒരു വലിപ്പം. ഞാനിവിടെ തേങ്ങാമുറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വല്ലുള്ളി വാട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ഒരു പച്ചമുളക് ഇട്ടാ. ഇനി കുറച്ച് ചിക്കൻ മസാലൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി. ഉപ്പ് ഞാനിട്ടിട്ട് വാട്ടിയതാണ് കേട്ടോ. അപ്പം ഇത് ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഉള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അപ്പൊ നമ്മള് തേങ്ങാമുറി ഉണ്ടാക്കാൻ പോകണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്രെഡ് അങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ ഒരു ഇത് കളണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഉണ്ടല്ലോ ഡിപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം അല്ലെങ്കിൽ കോഴിമുട്ട അയാലും എടുത്താൽ മതി കേട്ടാ. അപ്പോൾ ഞാനിതാ ഇതുപോലെ വെള്ളത്തിലിട്ട് ഡിപ്പ് ചെയ്തെടുത്ത വെള്ളം ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാനിതിക്ക് ഉള്ളിൻ്റെ മസാല ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു കോഴിമുട്ട അങ്ങനെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും മസാല വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. നല്ലോണം ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് ആ ബ്രെഡ് പൊടിയിൽ ഇട്ട് കണ്ട് ഞാൻ ഇതുപോലെ പൊട്ടാതെ എടുക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ തീരെ സോഫ്റ്റ് ഇല്ലാത്തൊരു ബ്രെഡ് കേട്ടോ, വേഗം പൊട്ടി പൊട്ടി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് ഇതാ ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഉരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം ഇതാ അവിടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് എല്ലാം ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പുത്തുറ വിശേഷം ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളെ പത്തിരി റെസിപ്പി ഉണ്ടല്ലോ അതൊരു കൂട്ടുകാർ ചോദിച്ചുകൊണ്ടാണ്
നമ്മളങ്ങനെയാണ് കാണിച്ചത് കേട്ടോ. അപ്പം ആ കൂട്ടുകാർ വീഡിയോ കണ്ടെന്നാണ് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ തേങ്ങാമുറി കണ്ടില്ലേ, അങ്ങനെ കണ്ട് വലിയ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ അങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറ വിശേഷം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.